സുഹൃത്തുക്കളെ, ആവാസ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ പരിസ്ഥിതി സൗഹൃദ കീടനിയന്ത്രണ സംവിധാനമാണ് ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ്. ഈ ആശയം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദേശീയ സസ്യ ആരോഗ്യ പരിപാലന കേന്ദ്രമാണ്. നൂതന സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമായി സംയോജിത കീടരോഗ നിയന്ത്രണവും വിള പരിപാലന മാർഗങ്ങളും നടപ്പിലാക്കുന്നതിന് ഇന്ത്യയിലെമ്പാടുമുള്ള കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും കാർഷിക ശാസ്ത്രജ്ഞർക്കും ഈ കേന്ദ്രം പരിശീലനം നൽകുന്നു. ഒരേ വിളകൾ ഒരു സ്ഥലത്ത് തുടർച്ചയായി കൃഷി ഇറക്കുമ്പോൾ കീടരോഗബാധകൾ രൂക്ഷമാകുന്നു. കീടനിയന്ത്രണത്തിന് കർഷകർ രാസ കീടനാശിനികളെ അമിതമായി ആശ്രയിക്കുന്നു. ഇത് കൃഷി ചെലവ് വർദ്ധിക്കുന്നതിനും പരിസ്ഥിതി മലിനീകരണത്തിനും കാരണമാകുന്നു. ജൈവ കൃഷിയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മിത്രപ്രാണികളെ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണം. വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ ഈ രീതി വളരെ ഫലപ്രദമായി നടപ്പിലാക്കി വരുന്നുണ്ട്. ചെടിയുടെ മുകൾ പരപ്പിലും മണ്ണിനടിയിലുമുള്ള ആവാസ വ്യവസ്ഥകളെ സമഗ്രമായി പരിപോഷിപ്പിക്കുന്ന ഇടപെടലാണ് ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ്. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വിത്ത് പരിചരണം, ജീവാണുവളപ്രയോഗം, പൂച്ചെടികൾ ഉപയോഗിച്ചുള്ള ജൈവവേലി തുടങ്ങിയ മാർഗങ്ങളാണ് ഈ രീതിയിൽ അനുവർത്തിക്കുന്നത്. ജൈവവേലി നിർമ്മിക്കുന്നതിനായി ചെണ്ടുമല്ലി, മാങ്ങാനാറി, ജമന്തി, സൂര്യകാന്തി തുടങ്ങിയ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കാം. ശത്രു കീടങ്ങളെ കെണിയിലാക്കുകയും വികർഷിക്കുകയും ചെയ്യുന്ന സസ്യങ്ങൾ, പൂന്തേനും പൂമ്പൊടിയും നൽകി മിത്രപ്രാണികളെ ആകർഷിക്കുന്ന പൂച്ചെടികൾ എന്നിവ ഈ രീതിയിൽ ഉപയോഗിക്കാം. ശത്രുകീടമായ ഹെലികോവർപ്പ പുഴുക്കളെ കെണിയിലാക്കുന്നതിന് ചെണ്ടുമല്ലി ഉപയോഗിക്കാം. മുഞ്ഞകളെ കെണിയിലാക്കുന്നതിന് പയറും, പട്ടാള പുഴുക്കളെ കെണിയിലാക്കുന്നതിന് ആവണക്കം നട്ടുപിടിപ്പിക്കാം. ഇതുപോലെ കാബേജിലെ പുഴുക്കളെ തുരുത്തുന്നതിന് പുതിന, പട്ടാള പുഴുക്കളെ തുരുത്താൻ തുളസി തുടങ്ങിയ സസ്യങ്ങളും ഉപയോഗിക്കാം. കാരറ്റ്, സൂര്യകാന്തി തുടങ്ങിയ ചെടികൾ മിത്രപ്രാണികളായ സുന്ദരിവണ്ട്, സിർഫിഡീച്ച, റെഡുവിച്ചാഴി, ലേസ്വിൻചാഴി, കടുകിൻ്റെ പൂക്കൾ, കടന്നൽ വിഭാഗത്തിൽപ്പെട്ട മിത്രപ്രാണികളായ ട്രൈക്കോഗ്രാമ, ബ്രാക്കോൺ എന്നിവയെ ആകർഷിക്കുന്നു. ചെണ്ടുമല്ലി, ജമന്തി എന്നിവ ഇരപിടിയന്മാരായ ചിലന്തികളെ ആകർഷിക്കുന്നു. മാങ്ങാനാറി മിത്രപ്രാണിയായ പ്രേയിങ് മാൻഡിസിനെ ആകർഷിക്കുന്നു. ഫലപ്രദമായ കീടനിയന്ത്രണത്തിന് തങ്ങളുടെ കൃഷിയിടത്തിൽ ഏതിനം പൂച്ചെടികളാണ് വെച്ചുപിടിപ്പിക്കേണ്ടത് എന്ന അറിവ് കർഷകന് ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രാദേശികമായി ലഭ്യമാകുന്ന സസ്യങ്ങളെ ഉപയോഗിച്ചുള്ള ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് വഴി കർഷകർക്ക് കീടനിയന്ത്രണത്തിന് പുറമെ അധിക വരുമാനവും ലഭ്യമാകുന്നു. ജൈവസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും ഇതുവഴി സാധ്യമാകുന്നു. ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗിൽ വിവിധ ഇനം പൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നത് വഴി കൃഷിയിടത്തിൻ്റെ മനോഹാരിത വർദ്ധിക്കുകയും ഫാം ടൂറിസം പോലുള്ള നൂതന സംരംഭങ്ങൾക്ക് സാധ്യതയേറുകയും ചെയ്യുന്നു. നെൽവയലുകളിൽ കീടനിയന്ത്രണത്തിനായി
ഉള്ളി, സൂര്യകാന്തി, വെണ്ട, ചെണ്ടുമല്ലി, തുളസി, ജമന്തി, എള്ള, ട്രൈഡാക്സ്, മുള്ളങ്കി, പയർ തുടങ്ങിയ ചെടികൾ വരമ്പുകളിൽ നട്ടുപിടിപ്പിക്കാം. നെൽച്ചെടിയുടെ കായിക വളർച്ചാ ഘട്ടത്തിൽ 40% വരെ ഇലകൾ നഷ്ടപ്പെട്ടാലും വിളവിനെ ബാധിക്കുകയില്ല എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ആദ്യം 45 ദിവസം വരെ ഇലതീനിപ്പുഴുക്കളുടെ ആക്രമണം ഉണ്ടായാലും രാസ കീടനാശിനി പ്രയോഗം ആവശ്യമില്ല. ഇതുവഴി മിത്രപ്രാണികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുവാനും സാധിക്കുന്നു. തന്മൂലം കൃഷി ചെലവും ഗണ്യമായി കുറയ്ക്കാം. വിളയുടെ ആരോഗ്യാവസ്ഥ ക്ഷയിക്കുമ്പോഴാണ് മുഖ്യമായും കീടരോഗബാധകൾ ഉണ്ടാകുന്നത്. കാലാവസ്ഥാ ഘടകങ്ങൾ, മണ്ണിൻ്റെ അമ്ലക്ഷാരാവസ്ഥ, മൂലകഘടന, വേരുപടലത്തിൻ്റെ വിസ്തൃതി എന്നീ ഘടകങ്ങളെല്ലാം സസ്യാരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ചെടിയുടെ വളർച്ചാഘട്ടമനുസരിച്ച് പ്രത്യക്ഷപ്പെടുന്ന കീടരോഗബാധകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിനാൽ കാർഷിക ആവാസ വ്യവസ്ഥാ വിശകലനത്തിൽ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം തന്നെ പരിഗണിച്ചാണ് കൃഷിയിടത്തിൽ അവലംബിക്കേണ്ട കീടരോഗ പ്രതിരോധ മാർഗങ്ങൾ തീരുമാനിക്കേണ്ടത്. ആകയാൽ കാർഷിക ആവാസ വ്യവസ്ഥ വിശകലനത്തിൽ അധിഷ്ഠിതമായി സംഘടിപ്പിക്കുന്ന കൃഷിയിട പാഠശാലകൾ മുഖേന നമുക്ക് കർഷകരെ മുൻ പറഞ്ഞ വിവിധ ഘടകങ്ങൾ വിശകലനം ചെയ്ത് സ്വന്തം തീരുമാനം കൈക്കൊള്ളാൻ പ്രാപ്തരാക്കാം. നെൽച്ചെടിയിൽ 10 ദിവസം ഇടവിട്ട് തുടർച്ചയായി ഇപ്രകാരം ആവാസ വ്യവസ്ഥ വിശകലനം നടത്തുകയും ശത്രുമിത്രു കീട അനുപാതം നിരീക്ഷിക്കുകയും വേണം. കാർഷിക ആവാസ വ്യവസ്ഥ വിശകലനം തുടർച്ചയായി നടത്തേണ്ടതും ശത്രുമിത്ര കീടാനുപാതം നിർണയിക്കേണ്ടതുമാണ്. ശത്രുകീടങ്ങളുടെ എണ്ണം മിത്രപ്രാണികളെക്കാൾ 2 ഇരട്ടിയിലധികമായാൽ മിത്രപ്രാണികളായ ചിലന്തി, റെഡുവിഡ്ചാഴികൾ, ബ്രാക്കോൺ, ട്രൈക്കോഗ്രാമ എന്നീ പരാദകീടങ്ങളെ കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് കൃഷിയിടത്തിൽ തുടർന്നുവിടാവുന്നതാണ്. ഇപ്രകാരം അനുവർത്തിച്ചതിന് ശേഷവും നിർദ്ദിഷ്ട ശത്രുമിത്ര കീടാനുപാതം നിലനിർത്താൻ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ സാങ്കേതിക ഉപദേശപ്രകാരം ജൈവ കീടനാശിനികൾ പ്രയോഗിക്കാവുന്നതാണ്. ഭക്ഷ്യസുരക്ഷയും സുരക്ഷിത ഭക്ഷണവും ഉറപ്പുവരുത്തുന്നതിൽ ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഈ സാങ്കേതിക വിദ്യയ്ക്ക് പ്രധാനപ്പെട്ട പങ്കുവഹിക്കാനാവും. കൃഷിയിടങ്ങളിൽ നിന്ന് അന്യമാകുന്ന ജൈവ വൈവിധ്യത്തെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. പച്ചക്കറി വിളകളിലും ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് വളരെ ഫലപ്രദമായി നടപ്പിലാക്കാം. കൃഷി ചിലവ് കുറയ്ക്കുന്നതിനും മിത്രപ്രാണികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും തന്മൂലം വിളവർദ്ധനവിനും വഴിയൊരുക്കുന്നു. മാരകമായ കീടനാശിനി പ്രയോഗം പച്ചക്കറി കൃഷിയിൽ വ്യാപകമാകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ബദൽ മാർഗങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യമുള്ള പുതുതലമുറയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഹൈദരാബാദിലുള്ള ദേശീയ വിള ആരോഗ്യ പരിപാലന കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞങ്ങളുടെ വിലാസം www.nipphm.org.
gov.in. നന്ദി, നമസ്കാരം.